ഹലോ, ഇന്ന് നമ്മൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിഡിലിൻ്റെ ഒരു പിസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പിസയ്ക്ക് മാവൊന്നും കുഴച്ച് വെക്കേണ്ട, അതിന് പകരം ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിസ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, ക്യാരറ്റ്, തക്കാളി, സവോള, പിന്നെയാണെങ്കിൽ ഈ ബീൻസ് ഞങ്ങൾ മെഴുക്കോട്ടി വെക്കാൻ എടുത്താണ്. അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. പിന്നെ ചെറിയൊരു കഷ്ണം കുക്കുമ്പർ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് അരിയാം. പിന്നെ തക്കാളി, കുക്കുമ്പർ, ക്യാപ്സിക്കം ഇത് ആദ്യമേ ഇടാത്തത് കൊണ്ടാണ് വേറെ അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ഒന്ന് എടുക്കാം. ചിക്കൻ ഇല്ലേലും കുഴപ്പമില്ല, നമുക്ക് വെജിറ്റബിൾ പിസ എന്ന് പറയാമല്ലോ, ചിക്കൻ ഉള്ളതുകൊണ്ട് ചിക്കൻ പിസ എന്നും പറയാം. അതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഒക്കെ ചേർക്കുന്നുണ്ട്. നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്, പിന്നെ മഞ്ഞപ്പൊടി, ഗരം മസാല, കുറച്ച് ഉപ്പ്, നാരങ്ങാനീര്, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ തേച്ചിട്ട് കുറേ നേരം വെച്ചേക്കുവാണെങ്കിൽ അതിൽ നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് സമയമില്ല, വേറെ ഒന്നുമല്ല, ആദ്യമോ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരാറായി, അപ്പോൾ നമുക്ക് ചിക്കൻ മാറ്റി വെക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നമുക്കത് തിരിച്ചിടാം. ഒരുപാടങ്ങ് കട്ടിയാവാൻ നിൽക്കേണ്ട, അപ്പം ചിക്കൻ അങ്ങ് ഒത്തിരി അങ്ങ് ഹാർഡായി പോകുമല്ലോ. നമ്മുടെ പിസയിലൊക്കെ ആകുമ്പം ഒത്തിരി അങ്ങ് ഹാർഡായി കഴിഞ്ഞാൽ കഴിക്കാനൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു കറക്റ്റ് പരുവാകുമ്പോഴത്തേക്ക് അത് തിരിച്ച് മറച്ചു വിട്ടിട്ടത് മാറ്റിയേക്കണം. ഇനി നമ്മുടെ ചിക്കൻ വറുത്ത അതേ എണ്ണയിലോട്ട് തന്നെ നമ്മുടെ പച്ചക്കറികളും റെഡിയാക്കി എടുക്കണം. ആദ്യം നമ്മുടെ ക്യാരറ്റ്, ഉള്ളി, ബീൻസ് ഇത്രയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വേണം തക്കാളി, കുക്കുമ്പർ, പിന്നെ ക്യാപ്സിക്കം ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാനായി. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചൊന്ന് വഴറ്റാം. വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവേണ്ടവർക്ക് അല്ലാത്ത മുളകാണെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാലയും തക്കാളി സോസും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിടുവാണെങ്കിൽ നമ്മുടെ ഈ വെജിറ്റബിൾ വെച്ചുണ്ടാക്കിയ മസാലയിലേ നല്ല സൂപ്പറായിരിക്കും. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി. ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഏത് ബ്രെഡാണേലും കുഴപ്പമില്ല, മധുരമുള്ളതോ ഇല്ലാത്തതോ, വീറ്റ് ബ്രെഡോ, ഏത് ബ്രെഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തക്കാളി സോസ് ഇതുപോലെ ഒന്ന് തേച്ച്, അതിലേക്ക് കുറച്ച് അധികം തക്കാളി സോസ് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ പിശുക്ക് കാണിക്കുന്നതനുസരിച്ചിട്ട് ടേസ്റ്റും കുറയും. അപ്പോൾ സോസൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് വെജിറ്റബിളിൻ്റെ ഒരു മസാല റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ സോസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വലിയ പിശുക്കില്ലാതെ വെക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീസ് തന്നെ നമുക്ക്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്തെടുത്ത ചിക്കനില്ലേ, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബ്രെഡിൻ്റെ അകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് കിട്ടിയത്. എന്നിട്ട് ഞാൻ അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു. എന്നിട്ട് ചെറിയൊരു ഡിസൈൻ ഒക്കെ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒറിഗാനോയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എളുപ്പമാണ് വീട്ടിലുണ്ടാക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ദോശക്കല്ലിലേക്ക് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ആ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചീസൊക്കെ മെൽറ്റായിട്ട് നമ്മുടെ പിസ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കാണാനുള്ള ലുക്ക് പോലെ തന്നെ ആയിരുന്നു, കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.